ഹായ് ഫ്രണ്ട്സ്, ദ കിങ് ഓഫ് ഹുപ്പീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫൈറ്റേഴ്സിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട്, അതിനൊന്ന് ബോട്ടിൽ ചെയ്തെടുക്കാം. ബോട്ടിലല്ല, നമ്മൾ ചെറിയ പാത്രത്തേക്കാണ് ആക്കണേ. ഇത് ഏകദേശം ഒരു 33 രൂപ വരെ റേറ്റ് വരുന്നു. അത്യാവശ്യം സ്പേസും കിട്ടുന്നുണ്ട്. നമ്മളത് പ്രീഡിപ്പിക്കാനാണ് ഈ ബോട്ടിലേക്ക് എടുക്കുന്നത്. നമ്മുടെ ഫൈറ്റർ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഏകദേശം ബോട്ടിൽ ഞാൻ അയക്കണം. ഇതിപ്പോൾ 2 മാസം പ്രായമായ കുട്ടികളാണ്, എന്നാൽ അത്യാവശ്യം വലുപ്പമുണ്ട്. അതിന് ഗ്ലാസ്സിലേക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു 4 ഫൈറ്ററിനെ വെച്ച് ബ്രീഡിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണിത്. നമ്മൾ 2 മാസം കൊണ്ട് ഇത്രയും വലുപ്പമായി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും എത്ര പെട്ടെന്ന് സൈസ് അയക്കണമെന്ന്. ഇത്ര പെട്ടെന്ന് സൈസാകാൻ കാരണം ഒന്നാമത് ഫുഡ് തന്നെയാണ്. നമ്മൾ അത്യാവശ്യം ഫുഡുകൾ കൊടുത്തിരുന്നു ചെറുപ്പം മുതൽ തന്നെ. ഏറ്റവും ബ്രീഡായി തുടങ്ങിയ മുതൽ നമ്മൾ ഇൻഫ്ലോസോറിയ, അതുപോലെ മൈക്രോംസ്, ഇതാണ് കാര്യമായിട്ട് കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ മൊയിന, ഡാഫ്ന, അതുപോലെ ചെറിയ കൂത്താടികൾ ഇതൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്ത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഗ്രിൻഡൽ വംസ് ആണ്. ഗ്രിൻഡൽ വംസും മൊയിനിയും ഇത് രണ്ടുമാണ് കാര്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും പിടിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് കളർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പേരൻസിൻ്റെ പോലെ അല്ലാതെ പലേ കളർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്ലിയറാക്കി കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. നമ്മൾ ചെയ്തതിലൊരു 70% എന്തായാലും കിട്ടിയിട്ടുണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ. ഇനി ഇതിന്ന് കുറച്ച് പിടിച്ച് നമ്മളെ പുതിയ പാത്രങ്ങളിലേക്ക് ഇറക്കി വിടാം. നമ്മൾ ഇതുവരെ ബോട്ടിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും ബോട്ടിൽ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം തമ്മിത്താച്ച് എല്ലാം ചത്തുപോകും. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മുടെ ഫൈറ്ററിനൊക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇനി വെള്ളം നിറച്ച് സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ആകെ 20 പാത്രമാണ് കിട്ടിയത്. നമ്മളിപ്പോൾ ഒരേപോലുള്ള 20 എണ്ണമാണ് വാങ്ങിപ്പോകുന്നു. എന്തായാലും പല കളറാണ്, അപ്പോൾ ആകെ കളറായില്ലേ. അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവരൊക്കെ ഇറക്കി വിടാം. നമ്മളിൽ ഏറ്റവും കൂടുതൽ ടൈൽ വന്നത് അവരെയൊക്കെ പിടിച്ച് ആദ്യം മാറ്റിയിടാം. നമുക്ക് ഇനി വില വെച്ച് ബ്രീഡ് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രമൊക്കെ വാങ്ങി സെറ്റാക്കിക്കണം. നമ്മളിനി ചെറിയ ബോട്ടിലുകൾ വാങ്ങണം. വാങ്ങാൻ ഇനി കുറച്ച് പോകണം. അപ്പോൾ നമ്മുടെ അടുത്തൊന്നും നല്ല ബോട്ടിലിട്ടുന്ന കടയൊന്നുമില്ല. നമ്മളെന്തായാലും ഒരു വീഡിയോ ചെയ്യും നല്ല ബോട്ടിലൊക്കെ നോക്കി. നിങ്ങളെ ഭാഗത്ത് എവിടെയെങ്കിലും നല്ല റേറ്റ് കുറവായിട്ട് ബോട്ടിലുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഫൈറ്റർ മാത്രമല്ല, ഈ ബാക്കിയുള്ള പാത്രത്തിലൊക്കെ നമ്മൾ ഗപ്പീസാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഫൈറ്റർ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. നമ്മൾ ഗപ്പീസാണ് ആദ്യം കൂടുതൽ ചെയ്തിരുന്നത്. നമ്മൾ നമ്മുടെ ഫാമിൽ ഡ്രമ്മുകളൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നമ്മളിപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരു 20 എണ്ണത്തിന് നമ്മൾ പാത്രത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. നമ്മളാകെ 20 പാത്രമുള്ള എടുത്തിട്ട്, അപ്പോൾ ഇത്രയും ബാക്കിയാണ്. അപ്പോൾ 20 എണ്ണത്തിന് ഇട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള ഐറ്റം നമുക്ക് ഇതിങ്ങനെ തിരിച്ചു വിടാം. അപ്പോൾ നമ്മളേത് ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രീഡ് ചെയ്ച്ച കുറേ എണ്ണ ആയി വരുന്നുണ്ട്. നമ്മൾ ഈ കിടക്കണൊക്കെ നമ്മുടെ അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് 1 മാസം പ്രായമായിട്ടുള്ളൂ. നമ്മൾ 1 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ടിൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കിട്ടിയിട്ട് ബോട്ടിൽ ചെയ്യണ വീഡിയോ ഒക്കെ നമ്മൾ അപ്ഡേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.